ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു അടിപൊളി ട്രേഡിംഗ് ഹോളാണ് പണിയാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ അയൺ ആർമറും അയൺ ടൂൾസും ഒക്കെ നമ്മൾ ഡയമണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. നമുക്ക് കിട്ടാവുന്ന എൻചാൻമെന്റ്സ് ഒക്കെ നമ്മൾ അതിൽ ആഡും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു അടിപൊളി ട്രീ ആണ് പണിയാൻ പോകുന്നത്. ആ ട്രീയിലായിരിക്കും നമ്മുടെ പോർട്ടൽ വരാൻ പോകുന്നത്. യാ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 15K ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ മിസ്റ്റർ അയൺകുളം, അയണുണ്ടോ? 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 ജമ്പ് ഫുൾ 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 ഓൾമോസ്റ്റ് ഫുൾ. ഇരുമ്പ എത്ര കാലമായിടാ? വാടാ നമുക്ക് റൈഡിന് പോവാം, വേറെ കൂട്ടല്ല ബേസിലേക്കാം. അപ്പൊ ഹെല്ലോ ഗൈസ്, എല്ലാവർക്കും ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഇട്ടേക്കാണ് ഹാർഡ് കോറിന്റെ. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയൊരു അയൺ ഫാം ആണ് ഇവിടുന്നത്. ദേ കാണുന്നത് ദേ, പിന്നെ ഒരു സ്റ്റെയർ, ഈ സാധനം പൊളിച്ചു കളയണം. പിന്നെ ഒരു ബ്രീഡർ ഉണ്ടാക്കി, ഇഷ്ടംപോലെ അയൺ, ചവറ് കണക്കിന് അയൺ. ഇത്രയൊന്നും അയണ്ട ആവശ്യമില്ലാന്ന് നിങ്ങൾ പറയും, പക്ഷേ എനിക്കാവശ്യമുണ്ട്. സോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഹാർഡ് കോർ വേൾഡിലേക്ക്. അപ്പം നമുക്ക് ആ തുരുമ്പനും കൂട്ടാളികളും, തുരുമ്പനും കൂട്ടാളികളും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ചെയ്യാൻ പോകണം, നമുക്ക് ഒരു വില്ലേജർ എന്താണ് ട്രേഡിംഗ് ഹോൾ ഉണ്ടാക്കണം. ഇവിടെ ഇവിടെ കിടന്നു നീ. ഓക്കെ, അപ്പോൾ വില്ലേജർ ട്രേഡിംഗ് ഹോളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. പോരാഞ്ഞിട്ട് നമുക്ക് അയൺ ആർമറും എടുത്ത് അടുത്ത് ഗൈസ് മടുത്ത്, ജീവനിൽ ഭയമുണ്ട് എനിക്ക്. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഡയമണ്ട് ആർമറിലേക്ക് ഇന്ന് മാറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ പരിപാടിയുണ്ട്. ഇഷ്ടംപോലെ മരം മുറിക്കണം, അതെ ഇഷ്ടംപോലെ മരം മുറിക്കണം. നമുക്ക് എമറാൾഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടാനേയില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ മരം മുറിച്ച ശേഷം അത് നമ്മുടെ ഫ്ലെച്ചിങ് ടേബിളിൽ ഫ്ലെച്ചറിന് കൊടുത്തിട്ട് നമുക്ക് എമറാൾഡ് ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആർമറൊക്കെ മാറ്റി ഡയമണ്ട് ആക്കാൻ. സോമ്പിനെ വെച്ചിട്ട് ഈസി ആയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വില്ലേജർ ട്രെയിനിങ് ഹോളും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും നമ്മൾ ആദ്യം തന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കാണെങ്കിൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്ക് താഴത്തേക്ക് കുഴിച്ച് അവിടെ പണിയാം. അപ്പോൾ നമ്മുടെ ഈ വില്ലേജറിനെ നമുക്ക് നൈസായിട്ട് താഴത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വില്ലേജസ് നിൽക്കുന്നുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് അത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡായിക്കൊണ്ടിരിക്കും. ഇത്രയും തന്നെ വില്ലേജസിൻ്റെ നമുക്ക് ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ബട്ട് ഇവിടെ തന്നെ ഏകദേശം 10-30 എണ്ണം നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തെറിച്ച് തെറിച്ച് പോകണമുണ്ടല്ലോ ഓരോരുത്തരന്മാർ. ഇതുവരെ ആരും ചാവണ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ വലിയ ഇഷ്യൂ തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ ഒരു കുഴി ഒഴിച്ചു നോക്കാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ചാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് വെച്ച് ചാടിക്കാം. എന്നിട്ട് നമുക്ക് ഇനി താഴത്ത് വരെ ഡിഗ് ചെയ്യണം. നമുക്ക് ഏകദേശം ഇപ്പം 60 നിൽക്കണേ, നമുക്കൊരു ഒരു 35 വരെ ഡിഗ് ചെയ്യാം. ഓക്കെ, ഇനി ഇവന്മാർ ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ നമുക്കിനി ഗ്ലാസ് വേണം, ബട്ട് ഗ്ലാസ് ഇല്ല, ദാരിദ്ര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. സാരമില്ല, നമുക്ക് ഇവിടം വരെ ഇവന്മാരെ 8 ബ്ലോക്ക്. ഓ, ഇതാ പറയണത് കാർന്നവന്മാർ പറയണത് വെള്ളം കൊണ്ട് വരണം എന്ന്. ഓ, ഇനി തിരിച്ച് ബ്ലോക്ക് വെച്ച് കയറണത്. ഇവിടെ വന്ന് കിടക്കവന്മാർ. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ഹോളിട്ട് വയ്ക്കാം നമുക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു ട്രാപ്പ് ഡോറ് വയ്ക്കാം. അപ്പോൾ ഇവന്മാർ ഒഴുകി വന്നാൽ പോലും അവന്മാർ ഇപ്പുറത്തേക്ക് കിടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്മാരുടെ ഹൈറ്റ് നമ്മളെയൊക്കെ ഹൈറ്റ് കൂടുതലാണ് അവന്മാർ. യാ
നമ്മൾ കുള്ളനാന്നല്ല പറഞ്ഞു വന്നത്, എന്നാലും അവന്മാർക്ക് അയറ്റു കൊടുക്കാം. അപ്പോൾ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്തി കാണിക്കണേ, ആ ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് റെഡി നമ്മുടെ തലയുടെ മുകളിൽ വയ്ക്കാം, നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. അയ്യോ ഇവിടെ വേണ്ട, ഈ ബ്ലോക്ക് ഓക്കെ. അപ്പോൾ ഒഴുകി ഒഴുകി ലല്ലല ലല്ലല ഇവിടെ വന്ന് കിടന്നോളും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മൾ അവന്മാരെ കളക്ട് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ പോണേ. അതായത് ഇതിൻ്റെ തൊട്ട് താഴത്തെ ഒരു ബ്ലോക്ക് താഴെ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. അതായത് ഈ രണ്ട് ബ്ലോക്ക് ഗ്ലാസ് ആക്കും നമ്മൾ. ഈ രണ്ട് ബ്ലോക്ക് ഗ്ലാസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് അവന്മാരെ ഈച്ചിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്ക് അവന്മാരെ താഴത്തേക്ക് ഇറക്കാം. അപ്പം ഞാൻ ബ്ലോക്ക് വെച്ച് കയറട്ടെ മുകളിൽ. മക്കളെ പോയി കേട്ടോ, മക്കളെ താഴത്തേക്കായിരുന്നു, താഴത്തേക്കാ പോണ്ടത്. നമ്മളാണെങ്കിൽ നമ്മുടെ വില്ലേജസിനെ ഒക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ റാൻഡായിട്ട് ഇവിടെ കുറെ തുളകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മൾ വില്ലേജസിനെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പോ പിസ്റ്റൺ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ആകെയുള്ള രണ്ട് ബ്രെയിൻ സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് പണിയാൻ പോണത്. എനിക്കറിയില്ല റെഡ് സ്റ്റോൺ എത്രത്തോളം വർക്കിംഗ് ആവുന്ന, ഞാൻ പണ്ടേ പ്രോ ആയതുകൊണ്ട് വർക്ക് ആവാൻ തീരെ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു 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 കൺട്രപ്ഷൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് ആവുമെന്ന് നമുക്ക് കണ്ടന്നെ അറിയാം. ഉണ്ടാക്കാൻ റെഡ് സ്റ്റോണും കോബിൾ സ്റ്റോണും വുഡും ആണെന്ന് തോന്നുന്നുണ്ട്. പിസ്റ്റൺ എവിടെ? ഓ അയണും വേണം, അയണ് ഇതിൻ്റെ അകത്ത് എവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ പിസ്റ്റൺ. ഓക്കെ നമുക്ക് ഇപ്പോൾ തൽക്കാലം 6 പിസ്റ്റൺ ഉണ്ടാക്കാം. കുറച്ച് ടോർച്ച് വേണം, 5-6 ടോർച്ച്. പിന്നെ റെഡ് സ്റ്റോൺ വേണം ആവശ്യം. ഇതിൻ്റെ കോൺട്രാപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതിനുശേഷം ബാക്കിയെല്ലാം ഞാൻ ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാണ്ടിരിക്കും ചെയ്യാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ ബോറടി, എനിക്ക് തന്നെ നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. സോ ആ ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഓക്കെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കമ്പസ്റ്റർ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇവിടെ ആയിരിക്കും നമ്മുടെ വില്ലേജസ് വന്ന് നിൽക്കാൻ പോണത്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വർക്കിംഗ് ടേബിൾ വർക്ക് സ്റ്റേഷൻ വയ്ക്കും. അതിനുശേഷം എന്ത് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ വില്ലേജർ നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ പിസ്റ്റൺ താത്തി കഴിയുമ്പോൾ ദേ ഇവിടെ വന്നിട്ട് ഈ ട്രാപ്പ് ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട്, അതായത് ഏകദേശം പറഞ്ഞാൽ ഇങ്ങനെ വന്ന് നമ്മുടെ വില്ലേജസ് വന്നേക്കും. അതിനുശേഷം നമ്മളിവിടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സോമ്പിനെ ഇറക്കി വിടും. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ ദേ നിൽക്കുന്ന ഒരു കൂളായിട്ട് വില്ലേജർ, എന്നാൽ ഒന്ന് തള്ളിയേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഇതിനെ വീശി കളയും, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ സോമ്പിയാവും. ആ സമയത്ത് നമ്മൾ ലെവർ ആക്കി കഴിയുമ്പോൾ അവൻ സോമ്പി വില്ലേജറായിട്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പം നമുക്ക് നൈസായിട്ട് ക്യൂർ ചെയ്യാം. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ ചെയ്യാനുള്ള ഒറ്റ സാധനം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇതിന് ശേഷം നമുക്ക് അതും കൂടി സംഘടിപ്പിക്കണം. അത്യാവശ്യം വേണ്ട വില്ലേജസിനെ അപ്പം നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം മതി നമുക്ക് സോമ്പി കാണാൻ. എന്താണെന്ന് വെച്ചാൽ ക്യൂർ ചെയ്യാൻ നമുക്ക് കൊണ്ടോ ഇല്ലല്ലോ. സോ നമുക്ക് ഞാൻ ഇവിടെ ചവറണക്കിന് സ്റ്റേഷൻസ് ഒന്ന് ഉണ്ടാക്കട്ടെ. അതിനുശേഷം നമുക്ക് ഓരോ വില്ലേജസിനെയും കയറ്റാം. അപ്പോൾ നമ്മളാണെങ്കിൽ ലെവർ വെച്ചിട്ട് ഓരോരുത്തരുടെ അടുത്ത് പിസ്റ്റൺ വെച്ചു. ബാക്കിൽ മൈൻ ചെയ്തിട്ടില്ല, അത് മൈൻ ചെയ്യണം. അത് വലിയ പാടില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ വില്ലേജസിനെ കയറ്റി തുടങ്ങണം. പിന്നെ ഫുള്ള് ഹൊറർ സമയമായിരുന്നു. ഞാൻ ഓരോ സ്റ്റേഷനിലേക്കും ഓരോ വില്ലേജസിനെ കയറ്റിയിരുത്തി ഓരോരുത്തർക്കും മറ്റേ നമ്മുടെ ഫ്ലെക്സിംഗ് ടേബിൾ വെച്ചു കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള വുഡ് മൊത്തം സ്റ്റിക്കായിട്ട് ഞാൻ അവന്മാർക്കായിട്ട് ട്രേഡ് ചെയ്തു. അപ്പോൾ ഗൈസ് നീണ്ട ഏകദേശം 1.5 മണിക്കൂറത്തെ ശേഷം ഞാൻ എല്ലാം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, ഇപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി. അതിൽ നിന്ന് ഞാൻ 4 ടൈപ്പ് 5 5 അല്ല 5 6 7 8
9 ഫ്ലെച്ചേഴ്സ് ഉണ്ടാക്കി. എന്നിട്ട് അവന്മാർക്ക് നമ്മുടെ കയ്യിലുള്ള വുഡൊക്കെ സ്റ്റിക്കാക്കി സെല് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് കുറച്ച് എമറാൾഡ് കിട്ടി. അതിനുശേഷം ഞാനാണെങ്കിൽ 3 ഒരെണ്ണം സ്മിത്തിങ് ടേബിൾ, ഒരെണ്ണം ബ്ലാസ്റ്റ് ഫർണസ്, ഒരെണ്ണം ഗ്രൈൻ സ്റ്റോൺ, അങ്ങനെ ആർമറർ എന്താണ് നമ്മുടെ വെപ്പൺ സ്മിത്ത്, ആർമറർ, ടൂൾ സ്മിത്ത് ഇവന്മാരെ 3 ഉണ്ടാക്കി. അതിനുശേഷം അവന്മാർക്ക് ഞാൻ ഉള്ള എമറാൾഡ് കൊടുത്ത് ഈ സ്റ്റോൺ വെറുതെ മേടിച്ചിട്ട് അതിനുശേഷം അയണിൻ്റെ ഇത് അൺലോക്ക് ചെയ്ത ശേഷം കുറേ അയണ് എല്ലാണത്തിനും ഉള്ള അയണുള്ള എല്ലാവന്മാർക്കും ഞാൻ അയൺ കൊടുത്ത് കുറേ എമറാൾഡ് ഉണ്ടാക്കി. ഇനിയും മേടിക്കാൻ പറ്റും, അത് മേടിക്കണം. അതിനുശേഷം ഇങ്ങനെ എല്ലാ എണ്ണത്തിനും ഉണ്ടാക്കിയപ്പോൾ നമുക്കാണെങ്കിൽ ഇതിനില്ല എന്താണ് ഡയമണ്ട് ആക്സ്, ഡയമണ്ട് സോഡ്, ഡയമണ്ട് ഷവല്, പിന്നെ ഫുൾ സെറ്റ് ആർമറ്, പിന്നെ ഡയമണ്ടിൻ്റെ ആക്സ് സോഡ് വീണ്ടും, പിന്നെ അതെ ഇത് 3 വീണ്ടും അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എമറാൾഡ് ഉണ്ടാക്കട്ടെ. ഞാൻ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അയൺ എടുക്കണം. ഞാൻ നമ്മുടെ ഇതിൻ്റെ അകത്തു നിന്ന് കുറച്ച് അയൺ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇൻവെൻ്ററി മൊത്തം ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഇനി അയൺ എടുക്കാം. അതിനുശേഷം ഇവനുണ്ട് അയൺ. ഓക്കെ, അയൺ അതിനുശേഷം ഇതൊന്ന് പൊട്ടിച്ചട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ബാക്കി എക്സ് പി കിട്ടുള്ളൂ. ഓക്കെ, ഇവനില്ല, ഇവൻ്റെ ഇത് സൈഡിലേക്ക് നിന്നാൽ മതി, ഇതൊക്കെ കിട്ടിക്കോളും. എമറാൾഡ്, 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 എമറാൾഡ്. ഓക്കെ, ഇത്ര എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ആക്സും പിക്കാത്ത ശവലൊക്കെ മേടിക്കാം. അപ്പോൾ ബോയ്സ്, വീണ്ടും കുറേ നേരത്തെ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ ഒരു സെക്കൻഡ് 3+B. ഓക്കെ, വീണ്ടും കുറേ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ ഡയമണ്ട് ആർമറുകളൊക്കെ മേടിച്ചേക്കാണ്. എൻ്റെ കയ്യിലുള്ള നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ആർമറുകളൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ പൊട്ട അയൺ ആർമർ മാറ്റി, പൊട്ടയല്ല, നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാൻ സഹായിച്ചതാണ് എങ്കിൽ പോലും അത് മാറ്റിയിട്ട് നമ്മുടെ ഡയമണ്ട് ആർമറാക്കാം. നമ്മൾ പെവറായി ഗൈസ്. അതേപോലെ തന്നെ നമുക്ക് സോഡ്, ആക്സ്, ഷവല്, എല്ലാം പിക്കാസ് എല്ലാം കിട്ടി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആർമറിൻ്റെ ഇത് കാണിച്ചു തരാം. ഫെതർ ഫോളിങ് 3 കിട്ടി നമുക്ക്, അൺബ്രേക്കിംഗ് 2 കിട്ടിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അൺബ്രേക്കിംഗ് ഒരു മിനിറ്റ്, അൺബ്രേക്കിംഗ് 1+1 ആണ് ചെയ്തതെന്നാണ് തോന്നണത്. പ്രൊട്ടക്ഷൻ അല്ല, ഇവിടെയല്ല അൺബ്രേക്കിംഗ്. ഓ ഓക്കെ, ഇത് ഒരെണ്ണം കൂടി മേടിച്ചാൽ നമുക്ക് മാക്സ് ലെവലാക്കാൻ പറ്റും. ഗൈസ്, നമ്മൾ ഫൈനലി വീണ്ടും ആർമർ ഒന്നുകൂടി സെറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ അൺബ്രേക്കിംഗ് 3 ഫെതർ ഫോളിംഗ് 4 ആണ്. അപ്പോൾ പിന്നെ നമ്മളിനി വീണ് ചാവില്ല, അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ 380, ഡെപ്ത് റൈഡർ 280. ഇതിൽ അൺബ്രേക്കിംഗ് 3 പ്രൊട്ടക്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഇതിൽ അൺബ്രേക്കിംഗ് 3 ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ 3 ത്രോൺസും ആണ്. എനിക്ക് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ഹെൽമെറ്റിൽ പ്രൊട്ടക്ഷൻ 2 അക്വാഫിനിറ്റി ഉള്ളു. അൺബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പോട്ടെ, അതിനുശേഷം ഇതൊക്കെയാണ് നമ്മുടെ സോഡും പിക്കാറ്റ്സും ഒക്കെ. പിക്കാറ്റ്സ് മാത്രം എഫിഷ്യൻസി 2 അൺബ്രേക്കിംഗ് 3 കിട്ടി. ബാക്കി എല്ലാത്തിലും ആക്സിലും അത്യാവശ്യം കൊള്ളാമെന്ന് കിട്ടി. കാരണം എന്താ വെച്ചാൽ ഇതെന്തായാലും നമുക്ക് ആവശ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരം മുറിച്ചിട്ടാണ് നമ്മൾ പകുതിയിലധികം പരിപാടികളും ചെയ്യുന്നത്. അത് എന്തായാലും നമുക്ക് ഉപയോഗപ്പെടും. ഇപ്പം നമുക്ക് എന്താണ് ഫയർ ആസ്പെക്ട് ഉള്ളതുകൊണ്ട്, ഇപ്പം രാത്രിയാണോ സമയം? ഇപ്പം രാത്രിയാവും. അതിന് മുമ്പൊന്ന് കിടന്നിട്ട് നമുക്ക് പറ്റാവുന്ന എത്ര മൃഗങ്ങളെ തല്ലിക്കൊല്ലാം. എന്നാൽ പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യവും സെറ്റായി. അപ്പം നമുക്ക് നേരെ ചെന്നൊരു അടിപൊളി പോർട്ടൽ ബിൽഡും കൂടി അങ്ങോട്ട് ചെയ്തേക്കാം. നിൽക്കട്ടോ, ഞാൻ ആദ്യം പോയിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ. അത് നമുക്ക് അത്യാവശ്യമാണ്. പറ്റുകയാണെങ്കിൽ ഒരു ഗോൾഡ് ആർമർ കൂടി ഉണ്ടാക്കണം ഗൈസ്. എന്തിനാ വെറുതെ ആക്കച്ചികളുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചു കൂട്ടണേ? നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടതിന് എൻ്റെ വക 20 വെറുപ്പിക്കൽ. ചാവ്, അച്ചാവ്, 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 അച്ചാവ്. സ്കിപ്പ് അടിക്കണ്ട, സ്കിപ്പ് അടിക്കണ്ട, വെറുപ്പിക്കൽ കഴിഞ്ഞു. അപ്പൊ ഗൈസ്, നമുക്കാണെങ്കിൽ ഇനിയാണ് നമ്മുടെ പോർട്ടൽ പണിയേണ്ടത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഒബ്സിഡിയൻ മൈൻ ചെയ്യണം. അതിനുശേഷം ഞാൻ കുറച്ച് നേരം AFK വെക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൂസ് മരങ്ങൾ അത് വളരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നേരത്തെ ഓ കുതിര കണ്ടപ്പോഴല്ലോ നമ്മൾ ഇരുമ്പൻ എടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ സ്പ്രൂസ് മരം
ഇവിടെ നട്ട് വെച്ചേക്കണത് വളരാൻ വെയിറ്റ് ചെയ്യണം. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്തു സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് വളരാൻ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഒബ്സീഡിയനും മൈൻ ചെയ്ത ശേഷം നമുക്ക് ഒരു ടൈം ലാപ്സ് പോവാം. എനിക്കറിയാൻ പാടില്ല എത്രത്തോളം അടിപൊളിയാവുമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കസ്റ്റം ട്രീ പണിയണത്. ഒരു ട്രീ പോർട്ടലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം എഫിഷ്യൻ്റ് ആവുമെന്ന്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടൈം ലാപ്സ് പോവാം. കണ്ട ഏകദേശം ട്രീ പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ക്ഷമിച്ചേക്ക്, നമുക്ക് ലീവ്സും കൂടി വെച്ച ശേഷം ചിലപ്പോൾ ട്രീ പോലെ ഇരിക്കുമായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. റീപ്ലേ മോഡിൽ ഇത്തിരിയോടെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. ഇതിൻ്റെ അകത്ത് ഞാൻ പോർട്ടൽ പണിതിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്താൽ മാത്രം മതി. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഫുള്ള് സ്പാമിൻ്റെ കളികളായിരുന്നു എന്ന് മാത്രം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അതൊക്കെ നമുക്ക് പിന്നീട് ശരിയാക്കാം. ഒരു എന്താണ് ന്യൂബിൻ്റെ ബിൽഡാന്ന് വിചാരിച്ച് സമാധാനിക്കാം. എനിക്ക് ഇത്രയ്ക്കൊക്കെ ബിൽഡ് അറിയുള്ളൂ. ആ വെള്ളത്തിലും പോയി. അപ്പോൾ അതാണ് നമ്മുടെ ട്രീ ഹൗസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ട്രീ ഹൗസ് അല്ലാട്ടോ ട്രീ പോർട്ടൽ, അതങ്ങോട്ട് കത്തിക്കാം. ആ സക്സസ്ഫുള്ളി നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറിയാൽ മതി. അത് ഞാൻ ഈ എപ്പിസോഡിൽ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നെതറിലെ കുറച്ച് അടിപൊളി ഗുഡീസ് നമുക്ക് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് അടിപൊളി ഫാംസ് പണിയണം, പ്രത്യേകിച്ച് ക്വാർട്സ്. അപ്പോൾ ഇരുമ്പൻ ഇവിടെ നിൽക്കുന്നുണ്ട്. തുരുമ്പനും തുരുമ്പൻ്റെ കൂട്ടാളികളും. ഇതാണ് തുരുമ്പൻ, ഇതാണ് കൂട്ടാളികൾ. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ലൈബ്രറിയൻസിനെ കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പയ്യെ സെറ്റ് ചെയ്യാം. അത് ഞാൻ ഓഫ്ലൈനൊക്കെ ആയിട്ടും കുറച്ചൊക്കെ ബിൽഡ് ചെയ്യാം. ഇതൊന്നാണ് എയർലിങ്ക് ആണ്. കുറച്ചൊക്കെ നമുക്ക് ലൈബ്രറിയൻസിനൊക്കെ ഞാൻ ഓഫ്ലൈനിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്കൊക്കെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബും ചെയ്തേക്കട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, It's me, Ultron Gaming, signing off. Bye-bye.